തൃശ്ശൂര് സുരേഷ് ഗോപിക്കുള്ളത്, തൃശ്ശൂര് ബി ജെ പിക്കുള്ളത്. ആര് വന്നാലും അത് തടയാൻ കഴിയില്ല. ഒരു മുരളീധരനും ഒരു സുനിൽകുമാറിനും സുരേഷ് ഗോപിയെ തടയാൻ പറ്റില്ല. തൃശ്ശൂർ പൂരം അത് സംരക്ഷിച്ചത് സുരേഷ് ഗോപിയാണ്. ഒരു മാറ്റവുമില്ല. എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കണമെന്നാണ് തൃശ്ശൂർ? ഈ നാടിന് നന്മ ഉണ്ടാവണമെങ്കിൽ, ഈ നാടിന് വികസനം ഉണ്ടാവണമെങ്കിൽ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലതുണ്ടാവണമെങ്കിൽ സുരേഷ് ഗോപി ജയിക്കണം. അല്ലാത്തവർ ജയിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ബാക്കി ആരും ജയിച്ചിട്ട് ഒരു കാര്യമില്ല. പാർലമെന്റിന് കൂവാൻ വേണ്ടി കുറെ ആൾക്കാർ എഴുതുന്ന എന്ത് കാര്യം? പാർലമെന്റിൽ പോകുമ്പോ തൃശ്ശൂർ പേരൂറിന് വേണ്ടത്, വടക്കുന്നാഥന് വേണ്ടത് ഒരു മന്ത്രിയാണ്. പാർലമെന്റിൽ ഒരു മന്ത്രി, നരേന്ദ്രമോദിയോടൊപ്പം ഒരു മന്ത്രി. എന്തായാലും നരേന്ദ്രമോദിയാ പ്രധാനമന്ത്രി. അപ്പൊ ഒരു മന്ത്രി വേണോ അതോ കുറുക്കന്മാർ വേണോ പാർലമെന്റിൽ കൂകാനുള്ള പാർലമെന്റിലെ കുറുക്കന്മാരെയല്ല, നമുക്ക് മന്ത്രിയാണ് ആവശ്യം. അതുകൊണ്ട് ആ മന്ത്രിയാണ് സുരേഷ് ഗോപി. തീർച്ചയായും ഇടത് വലത് മുന്നണികളൊക്കെ ഒരു ധാരണ തൃശ്ശൂരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെ ഇവിടെ പ്രചാരണ രംഗത്ത് ബി ജെ പി ഉന്നയിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള ഒരു ധാരണ, അത് ഇന്ത്യ മുന്നണി അതുപോലെ തന്നെ പല സ്ഥലത്തും അത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ബി ജെ പി ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ തൃശ്ശൂരിൽ അത് കാണുവാൻ സാധിക്കും. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ പല ശ്രമങ്ങൾ പല വഴിക്ക് നടക്കുന്നുണ്ട്. അത് ഇവർ തമ്മില് ഒന്നാകുമോ എന്ന ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം തന്നെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന്. ആ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യമാണ്, അതായത് മറ്റേ ഇന്ത്യ അല്ല. ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ, ഇന്ത്യ സഖ്യം ഉള്ളൂ എന്ന്. അപ്പൊ ഇവര് തമ്മിൽ യോജിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇവര് യോജിച്ചാലും ജനങ്ങൾ യോജിച്ച് സുരേഷ് ഗോപിയെ ജയിപ്പിക്കും എന്നുള്ളത്.